അഴിമതിയുടെ കാര്യത്തിൽ ആരുടെ മുന്നിലും തല കുനിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു മുഖ്യമന്ത്രി. മറ്റുള്ളവർക്കും അതുപോലെ പറയാനാകണം. പണത്തിന് പിന്നാലെ പോയാൽ മനസ്സമാധാനം തകരും, നമ്മുടെ മനസ്സമാധാനം പുറത്തു നിന്നൊരാൾക്ക് തകർക്കാനാവില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഴിമതിയുടെ കാര്യം വരുമ്പോൾ ആരുടെ മുന്നിലും തലകുനിക്കേണ്ടതില്ല. ആ തലകുനിക്കാത്ത അവസ്ഥ എല്ലാവർക്കും ഉണ്ടാക്കാനാവണം. ഞങ്ങൾ മാത്രം ഉണ്ടാക്കിയാൽ പോരെ? അങ്ങനെ ഒരു തരത്തിലുള്ള കമ്മീഷൻ്റെ ഏർപ്പാടുമില്ലാത്തൊരു സംസ്ഥാനമാണ് ഈ കേരളം. ഞങ്ങൾക്ക് തലയുയർത്തി പറയാൻ പറ്റുള്ളൂ, ഇന്നത്തെ കാലത്ത് വല്ലാതെ പണത്തിൻ്റെ പിന്നാലെ പോകാനൊരു ത്വര കാണിക്കുന്ന അവസ്ഥയുണ്ടാക്കരുത്. അങ്ങനെയായാൽ മനസ്സമാധാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുക. മനസ്സമാധാനം വളരെ പ്രധാനമാണെന്ന് കണ്ടോളൂ. മനസ്സമാധാനം തകർക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചാലൊന്നും മനസ്സമാധാനം തകരില്ല. നിങ്ങൾ കുറ്റവാളിയാണ് എന്ന ചിന്ത വന്നാൽ മാത്രമേ മനസ്സമാധാനം തകരൂ. അലക്സ് റാം മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. അലക്സ്, ഏത് പരിപാടിയിലാണ്, എന്ത് സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണം? വകുപ്പിന് ഒരു സംസ്ഥാന ആസ്ഥാനം, അത് റവന്യൂ ഭവൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതിന്റെ ശിലാസ്ഥാപനം കവടിയാറിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ മറ്റു മന്ത്രിമാർ, റവന്യൂ വകുപ്പ് മന്ത്രി, അതുപോലെ മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രി ജി ആർ അനിൽ തുടങ്ങി മറ്റു പ്രമുഖരൊക്കെ ആ വേദിയിൽ ഉണ്ടായിരുന്നു. അവിടെയാണ് മുഖ്യമന്ത്രി അഴിമതിക്കെതിരെ വീണ്ടും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. നേരത്തെ സഹകരണ കോൺഗ്രസിൽ സമാനമായ പ്രതികരണം മുഖ്യമന്ത്രി നടത്തിയിരുന്നു. അതിന്റെ ചുവട് പിടിച്ചാണ് മുഖ്യമന്ത്രി വീണ്ടും പറഞ്ഞത്, അഴിമതി തീർത്തും ഇല്ലാതാക്കുക എന്നാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഒരു തരത്തിൽ അഴിമതി ഉണ്ടാകാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. മനുഷ്യന്റെ ആർത്തിയാണ് അഴിമതിക്ക് കാരണമെന്ന് താൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് പല ആവർത്തി ഇത് ആവർത്തിക്കുന്നതാണ്. കഴിഞ്ഞ 7.5 വർഷമായി താൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആരുടെ മുമ്പിലും തല ഉയർത്തി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയും. അതായത് സർക്കാർ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്കൊക്കെ കഴിയും. അതുകൊണ്ട് തങ്ങൾക്ക് ഇത് പറയാനാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അഴിമതിയുടെ കാര്യത്തിൽ ആരുടെ മുന്നിലും തല കുനിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഉദ്യോഗസ്ഥരടക്കമുള്ള മറ്റുള്ളവർക്കും അതുപോലെ പറയാനാകണം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മപ്പെടുത്തിയത്. ഒരു തരത്തിലുള്ള കമ്മീഷന്റെയും ഏർപ്പാടുള്ള സംസ്ഥാനമല്ല കേരളം എന്നും അദ്ദേഹം പറഞ്ഞു. ആരും വല്ലാതെ പണത്തിന് പിന്നാലെ പോകുന്ന ത്വര ഉണ്ടാകരുത്. അങ്ങനെയെങ്കിൽ മനസ്സമാധാനം ഉണ്ടാകില്ല. തെറ്റ് ചെയ്യാതെ ഇരുന്നാൽ ആരുടെ മുന്നിലും തലകുനിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല കുറ്റം ചെയ്യുമ്പോഴാണ് മനസ്സമാധാനം നഷ്ടമാകുന്നതെന്നും കുറ്റം ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, തല ഉയർത്തി തന്നെ നിൽക്കാനാകും എന്നും അദ്ദേഹം പറയുന്നു. കുറ്റം ചെയ്താൽ തല താണുപോകും. ഇത് ഒരുപക്ഷെ ഉദ്യോഗസ്ഥർക്കുള്ള മുന്നറിയിപ്പ് എന്നോണമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് മാത്രമല്ല സഹകരണ കോൺഗ്രസ് അദ്ദേഹം നടത്തിയ അഴിമതിക്കെതിരായ ഈ പ്രതികരണത്തിൽ വലിയ തോതിൽ സമൂഹത്തിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായി. അത് ഏറ്റുപിടിച്ച് അതിനെ പ്രതികൂലിച്ചുമൊക്കെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി. അത് അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി വീണ്ടും അഴിമതിക്കെതിരെ ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദാണ്. ഇന്ന് പണത്തോടുള്ള ഈ പറയുന്ന വല്ലാത്ത ആർത്തി അത് മനസ്സമാധാനം തകർക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചൂണ്ടിക്കാണിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ.